ആണ്. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എവരിഡെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെഷനിലേക്കാണ് നമ്മൾ വരുന്നത്, ബൈനറി അർത്ഥമെറ്റിക്സ്, ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാരുടെയും ആപ്ലിക്കേഷൻകാരുടെയും ഇതിനു മുന്നേയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ നമ്പർ കൺവേർഷൻസ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്, അതുപോലെ തന്നെ ഇതിൽ നിന്നും വളരെ ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനുവേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് വൺ വന്നിട്ട് ബൈനറി അർത്ഥമെറ്റിക് ആണ്. അപ്പോൾ ഇതിൽ ബൈനറി നമ്പേഴ്സിൻ്റെ മുകളിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ്, അതാണ് നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ബൈനറി അഡിഷൻ ആണ്. ഇപ്പോൾ ബൈനറി അഡിഷൻ നടത്തണമെങ്കിൽ നമ്മൾ രണ്ട് ബിറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു റൂൾ ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ബിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് എ ബൈനറി ഡിജിറ്റ് അല്ലേ. ഇപ്പോൾ സപ്പോസ് എ ഒരു നമ്പർ, ബി ഒരു നമ്പർ. അപ്പോൾ എയുടെ വാല്യൂ സീറോ, ബിയുടെ വാല്യൂ സീറോ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സമ്മും സീറോ, ക്യാരിയും സീറോ. സീറോവും വണ്ണും കൂടി ആഡ് ചെയ്യണമെങ്കിൽ സമ്മ് വൺ ക്യാരി സീറോ, വണ്ണും സീറോയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ സമ്മ് വൺ ക്യാരി സീറോ. അതേസമയം വണ്ണും വണ്ണും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക സമ്മ് സീറോ ആൻഡ് ക്യാരി ഇസ് വൺ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾസ് കണ്ടാൽ മാത്രമായിരിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവുക. സോ വി ആർ ഗോയിങ് ഇൻ ടു ഇറ്റ്. സോ കൺസിഡർ ടു നമ്പേഴ്സ് 1101 ഓഫ് 2 ആൻഡ് 1010 ഓഫ് 2. നമ്മൾ ഇതിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. 1101 1010. ഓക്കെ, ഇപ്പോൾ ബൈനറി അഡിഷനിൽ നമ്മൾ പറഞ്ഞു 1 + 0 = 1 0 + 1 = 1 1 + 0 = 1 and 1 + 1 is sum 0 and carry is 1. So the answer is 10111. അപ്പോൾ ഇതൊരു സിമ്പിൾ അഡിഷൻ. ഓക്കെ, നമുക്ക് വേറൊരു സെറ്റ് ഓഫ് നമ്പർ കൂടി നോക്കാം. ദിസ് ടൈം വി ആർ ട്രൈങ് 1111 1 1 ഓഫ് 2 ആൻഡ് 1110. ആഡൊക്കെ ചെയ്യുമ്പോൾ എഴുതണതിൻ്റെ പ്ലേസ് വാല്യൂ പൊസിഷനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സോ 1 + 0 is 1 1 + 0 is 1. ഇനി ശ്രദ്ധിക്കുക, 1 + 1 1 + 1 നമ്മൾ പറഞ്ഞു സമ്മ് സീറോയും ക്യാരി വൺ. അപ്പോൾ ക്യാരി നമ്മളിവിടെ എഴുതി. ഇവിടെ 1 + 1 10 വരും, അതായത് സീറോയും വണ്ണുമാണ് വരിക. ആ ടെന്നിലൂടെ പിന്നെ ഒരു വണ്ണും കൂടി ആഡ് ചെയ്തു. സോ 11, അതായത് 1 1 കിട്ടും. ഇത് സമ്മ് വണ്ണും ക്യാരി വണ്ണും. ഓക്കെ, വീണ്ടും 3 വണ്ണും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും സമ്മ് ഇസ് 1 and carry is 1. പിന്നെ 1 + 1 കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10 കിട്ടും. സോ നമ്മുടെ ആൻസർ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. സോ ബൈനറി അഡിഷൻ ഇസ് വെരി ഈസി അല്ലേ. നെക്സ്റ്റ് വൺ ഇസ് ബൈനറി സബ്ട്രാക്ഷൻ. ബൈനറി സബ്ട്രാക്ഷനും റൂൾസ് ഉണ്ട്. സോ വിൽ ഗോ ത്രൂ ദ റൂൾസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയൊക്കെ തന്നെ കാണാം, 0 - 0 gives 0 ആൻഡ് ദെർ ഇസ് നോ ബോറോ. 0 - 1 ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഫറൻസ് 1 ആണ്, ബോറോ 1 വരും. 1 - 0 ആണെങ്കിൽ ഡിഫറൻസ് 1 തന്നെ, ബോറോ ഒന്നുമില്ല. And 1 - 1 is 0. Let's check the examples. Subtract 10010 from 10101. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫ്രം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന നമ്പറിനെ എപ്പോഴും മുകളിലായിരിക്കും നമ്മൾ എഴുതുക. ഓക്കെ, നമ്മളത് അങ്ങനെ എഴുതി. നമുക്ക് നോക്കുക, 1 - 0 is 1. 0 - 1 നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ സബ്ട്രാക്ഷന് വേണ്ടി നമ്മൾ ബോറോ ചെയ്യും. അപ്പം ഇവിടുന്ന് ഈ വണ്ണിനെ നമ്മൾ ബോറോ ചെയ്തു. അപ്പം വണ്ണിനെ ഇവിടുന്ന് എടുത്തു കഴിയുമ്പോൾ ഇത് 0 ആകും, എന്നിട്ട് ആ വണ്ണിനെ കാട് കൊണ്ടുവന്നു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകണം 10 - 1 - 1. 0 - 0 is 0. 0 - 0 is 0. 1 - 1 is 0. സോ നമ്മുടെ ആൻസർ 1 1 of 2 ആണ് ഈ സബ്ട്രാക്ഷനിൽ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. സബ്ട്രാക്ട് 1 0 1 1 1 of 2 ഫ്രം 1 0 1 0 0 0. അപ്പോൾ നമ്മൾ ഏത് നമ്പറിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ നമ്പറിന് മുകളിൽ എഴുതി. ഓക്കെ, നമ്മൾ മൈനസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മൈനസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം 0 സ്മോൾ നമ്പറാണ്, അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി വി ഹാവ് ടു ബോറോ ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ വണ്ണ് നമ്മൾ ബോറോ ചെയ്തു. സോ ദിസ് ബിക്കംസ് 10. ദെൻ ഇതിൽ നിന്ന് ബോറോ ചെയ്തപ്പോഴത്തേക്കും ഇത് 1 ആയി, എന്നിട്ട് ഇതിങ്ങോട്ട് കൊടുത്തു.
വീണ്ടും നമ്മൾ ബേസിക് സബ്ട്രാക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. സോ ലാസ്റ്റത്തത് ടെൻ ആയി, ടെൻ മൈനസ് വൺ ഇസ് വൺ, വൺ മൈനസ് വൺ ഇസ് സീറോ, വൺ മൈനസ് വൺ ഇസ് സീറോ. ബോറോ ചെയ്തതുകൊണ്ട് ഇത് സീറോ ആയിട്ടുണ്ടായിരുന്നു, സോ ഇറ്റ് ഇസ് ഓൾസോ സീറോ. ദെൻ വിനോ സീറോ മൈനസ് വൺ പറ്റില്ല, അപ്പോൾ നമ്മളിവിടെ ടെൻ വൺ ഇവിടെ കിടക്കുന്നുണ്ട്, സോ ദാറ്റ് ടെൻ മൈനസ് വൺ ഇസ് വൺ. സോ നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആണ്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണലി ഡാറ്റനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ആക്ച്വലി നമ്മൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിലെ ആദ്യം റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻറ്റിജർ നമ്പേഴ്സായിട്ടും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സായിട്ടും നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇൻറ്റിജർ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹോൾ നമ്പേഴ്സ് ആയിരിക്കും, അതായത് ഡെസിമൽ പോയിന്റോ ഫ്രാക്ഷണൽ പാർട്ടോ ഒന്നുമില്ലാത്ത ഒരു നമ്പറാണ് ഇൻറ്റിജർ നമ്പർ. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രാക്ഷണൽ പാർട്ട് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പർ ആയിരിക്കും. അതിനെ നമ്മൾ റിയൽ നമ്പർ എന്നുകൂടി പറയാറുണ്ട്. നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ത്രീ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, സെക്കൻഡ് വൺ വന്നിട്ട് വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സെഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പ്രാവശ്യവും ഈ മൂന്നെണ്ണത്തിൽ നിന്നും ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ യൂസേജ് അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെൻ്റ് യൂസേജ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഇതിൽ വളരെ ടഫായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഈസി. സോ വിൽ ചെക്ക് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ യൂഷ്വലി ഒരു സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എയ്റ്റ് ബിറ്റിൻ്റെ ഒരു ലെങ്ത് ഉള്ള ഒരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. വേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നമ്പർ തന്നെയാണ്. അപ്പോൾ എയ്റ്റ് ബിറ്റ് വേർഡുള്ള ഒരു നമ്പർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബിറ്റ് ആയിരിക്കും, ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ആ പർട്ടിക്കുലർ ബിറ്റ് ആയിരിക്കും നമ്മുടെ ഇൻറ്റിജറിനെ സൈനിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബിറ്റിനെ സൈനിന് വേണ്ടി യൂസ് ചെയ്യും, ബാക്കി സെവൻ ബിറ്റ്സ് ആയിരിക്കും ആ പർട്ടിക്കുലർ ഇൻറ്റിജറിനെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ അതിൻ്റെ സൈൻ ബിറ്റ് വൺ ആയിരിക്കും, പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ അതിൻ്റെ സൈൻ ബിറ്റ് സീറോ ആയിരിക്കും. ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വി ആർ ഗോയിങ് ഫോർ ആൻ എക്സാമ്പിൾ. ഇപ്പം നമ്മുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ ഒരു എക്സാമ്പിൾ ആണ്. സോ റെപ്രസെൻറ്റ് പ്ലസ് 33 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ, ഹിയർ നമ്പർ ഈസ് പോസിറ്റീവ്, ഓക്കെ. സോ എം എസ് ബി വിൽ ബി സീറോ. എം എസ് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് നമ്മൾ ഇത് 8-bit ആക്കിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. അപ്പം അതിൽ ഫസ്റ്റത്തെ ബിറ്റ് ആണ് സൈനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റത്തെ ബിറ്റ് സീറോ ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 ബൈനറി നമ്മൾ കണ്ടുപിടിക്കും. 33 7-bit ബൈനറിയാണ് നമ്മൾ എഴുതേണ്ടത്, ഓക്കെ. അപ്പോൾ 7-bit ബൈനറി ഓഫ് 33 ഈക്വൽസ് ടു, ആക്ച്വലി ഇതാണ് നമ്മൾ ബൈനറി കണ്ടുപിടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്, അതൊരു 6-bit ബൈനറിയാണ്. അപ്പം 7-bit ആക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിലൊരു സീറോ ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് 7-bit ബൈനറി ഓഫ് 33. ഇനി പ്ലസ് 33 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. 7-bit നമ്മൾ 8-bit ആക്കും, അപ്പോൾ 8-bit ഫ്രണ്ടിൽ നമ്മൾ സൈൻ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഈ ഒരു പർട്ടിക്കുലർ 7-bit കൂടെ നമ്മൾ ഒരു സീറോ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴാണത് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. പ്ലസ് 33 സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ബൈനറി കണ്ടുപിടിച്ചു, അതിൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 6-bit ആണ്. ഇപ്പോൾ 7-bit ആക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സീറോ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ പറഞ്ഞു 8-bit ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതിൽ പോസിറ്റീവ് ആണെങ്കിൽ ആ ഫസ്റ്റത്തെ ബിറ്റ് സീറോ ആയിരിക്കും, ബാക്കി 7-bit അതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് പ്ലസ് 33 സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് തന്നെ നമ്മൾ മൈനസ് 33 സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ സെയിം നമ്പറിനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ ബിറ്റ് 1 ആയിരിക്കും, ബാക്കി 7-bit അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ പറഞ്ഞു. സോ ഇത് മൈനസ് 33 സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ റെപ്രസെൻ്റ് മൈനസ് 125 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം. അപ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നെഗറ്റീവ് നമ്പറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്തായിരിക്കും? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആയിരിക്കും. നമ്മൾ അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കുന്നു, ഓക്കെ. 125 ബൈനറി നമ്മൾ 7-bit ബൈനറിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 7-bit ബൈനറി
ഓഫ് 125. ഇപ്പോൾ 125 ബൈനറി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, നമ്മൾ ടു വെച്ച് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ് 125 സെവൻ ബിറ്റ് ബൈനറി. -125 സൈൻ ആൻഡ് മാജിക് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ബിറ്റ് 1 ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് 8 ബിറ്റായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു, 8 ബിറ്റിൽ ഫസ്റ്റ് 1 സൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ആ 1 നമ്മൾ എഴുതി ബാക്കി ആ 7 ബിറ്റ്സ് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 8 ബിറ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ 8 ബിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ബിറ്റ് സൈനിനെ റെപ്രസെൻറ്റ് ചെയ്യാനും ബാക്കി 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് -127 ടു +127 അത്രയും നമ്പേഴ്സേ നമുക്ക് ഈ 8 ബിറ്റ് ഫോർമാറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 127 മുകളിലുള്ള നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 16 ബിറ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആക്ച്വലി 16 ബിറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മുടെ സ്കോപ്പ് ഔട്ടാണ്, നമുക്ക് 8 ബിറ്റ് വരെയുള്ള റെപ്രസെൻറ്റേഷൻ പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓപ്പോസിറ്റ് ആയിട്ട് എന്നാണ് ഉദ്ദേശിക്കുക. അപ്പോൾ നമുക്ക് വൺസ് കോംപ്ലിമെൻറ്റിൽ ഒരു നമ്പറിനെ വൺസ് കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. സോ വിൽ ചെക്ക് ദ റൂൾസ്. ആദ്യം ഏത് നമ്പറാണോ ആ നമ്പറിൻ്റെ ബൈനറി കണ്ടുപിടിക്കുക. ഇപ്പം നമ്മളുടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 8 ലും കുറവാണെങ്കിൽ, നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നതിനേക്കാൾ നമ്പർ ഓഫ് ബിറ്റ്സ് എന്നാണ് പറയുക ബൈനറി ആക്കി കഴിയുമ്പോൾ. അപ്പം 8 കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ 8 ബിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ അതിന് ഫ്രണ്ടിൽ 0 ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സീറോസിനെ എല്ലാം വൺസ് ആക്കും, വൺസിനെ എല്ലാം സീറോസ് ആക്കും. നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ അതിന് 8 ബിറ്റ് ഫോമിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീറോസിനെ വൺസ് വൺസിനെ സീറോസ് ഒക്കെ ആക്കുന്നു ആ രീതി. അതേസമയം ആ പർട്ടിക്കുലർ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ 8 ബിറ്റ് ബൈനറി ഫോമിൽ എങ്ങനെയാണോ അത് തന്നെയാണ് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. സോ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ ത്രൂ ദി എക്സാമ്പിൾ. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചുമ്മാ നമുക്കൊരു ബൈനറി നമ്പർ കിട്ടുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതൊരു ബൈനറി നമ്പറാണ്. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 സീറോ ആക്കുകയും 0 1 ആക്കുകയും ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു നമ്പർ എടുക്കുകയാണെന്ന് വിചാരിക്കുക, 110 110. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 001 001. ഓക്കെ, നമുക്ക് 2 ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്, +115 ആൻഡ് -115. ഇതിനെ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ബൈനറി ഓഫ് 115 ഇൻ 8 ബിറ്റ് ഫോം. ആക്ച്വലി നമ്മൾ 115 കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 7 ബിറ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ 8 ബിറ്റ് ഫോം ആക്കാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു 0 കൂടി ആഡ് ചെയ്യും. സോ ദിസ് ഇസ് ദ 8 ബിറ്റ് ഫോം ഓഫ് 115. അപ്പോൾ നമുക്ക് +115 വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ആ സെയിം നമ്പർ തന്നെയാണ്. ഓക്കെ, -115 ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് ആകുമ്പോൾ നമുക്ക് ആ നമ്പറിനെ കംപ്ലീറ്റ്ലി ഇൻ്റർചേഞ്ച് ചെയ്യണം. അതായത് സീറോസിനെ വൺസ് ആക്കും, വൺസിനെ നമ്മൾ സീറോസ് ആക്കും. നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു, ദിസ് ഇസ് -115 ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇറ്റ്സ് വെരി ഈസി. 115 ബൈനറി നമ്മൾ കാണുന്നു, 8 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു 0 ആഡ് ചെയ്യുന്നു. വൺസ് പോസിറ്റീവ് 115 ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ആ നമ്പർ തന്നെയാണ് വൺസ് കോംപ്ലിമെൻറ്റ്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇതിന് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആദ്യം ഏത് നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആണോ കാണേണ്ടത് അതിൻ്റെ ബൈനറി ഇക്വാലൻറ്റ് കാണുക, എന്നിട്ട് അതിനെ 8 ബിറ്റ് ഫോമിൽ എഴുതുക. ഇപ്പോൾ 8 ബിറ്റ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം 6 ബിറ്റ്സ് ഉള്ള നമ്പർ ആണെങ്കിൽ 8 ബിറ്റ് ആക്കാനായിട്ട് ഫ്രണ്ടിൽ നമ്മൾ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ബൈനറി നമ്പറിന് ടൂസ് കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ ബൈനറിയുടെ 8 ബിറ്റ് ഫോം തന്നെയാണ് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റിലേക്ക് മാറേണ്ടതുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. കൺസിഡർ ദിസ് എക്സാമ്പിൾ, റെപ്രസെൻറ്റ് 111000 ഓഫ് 2 ഇൻ ടൂസ് കോംപ്ലിമെൻറ്റ്. നമുക്ക് ആ പർട്ടിക്കുലർ ബൈനറി നമ്പർ നമ്മൾ വൺസ് കോംപ്ലിമെൻ്റ് ആക്കുന്നു. സോ വൺസ് കോംപ്ലിമെൻ്റ് ആക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് എന്തായിരുന്നു, കംപ്ലീറ്റ് ഇൻ്റർചേഞ്ച് ചെയ്തു. സോ ദിസ് ഇസ് ദ വൺസ് കോംപ്ലിമെൻറ്റ്. ഇനി ടൂസ് കോംപ്ലിമെൻ്റ് ആക്കാനായിട്ട് ഒന്നുമില്ല, വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടിയ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ടൂസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് 111000. ഓക്കെ,
ഇനി ഒരു ഡെസിമൽ നമ്പറിനെ കൺസിഡർ ചെയ്യുന്നു. സോ റെപ്രസെൻറ്റ് മൈനസ് 48 ഇൻ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം 48 ബൈനറിനെ കാണുന്നു. ആക്ച്വലി 48 ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ബിറ്റ്സേ ഉള്ളൂ, പക്ഷേ നമ്മളതിനെ 8 ബിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. സോ ഫ്രണ്ടിൽ 2 0 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് 48 8 ബിറ്റ് ഫോം. അപ്പോൾ നമുക്ക് മൈനസ് 48 ടൂസ് കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നു. നമുക്കറിയാം നെഗറ്റീവ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി നമുക്ക് ഈ കിട്ടിയ നമ്പറിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. സോ ദിസ് ഇസ് വൺസ് കോംപ്ലിമെൻ്റ് ഓഫ് മൈനസ് 48. നമുക്ക് കാണേണ്ടത് മൈനസ് 48 ടൂസ് കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്താൽ മതി. സോ വി ആഡ് ഇറ്റ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ നമ്പർ കിട്ടി. ആൻഡ് ദിസ് ഇസ് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് മൈനസ് 48. ഓക്കെ, ഇപ്പം മൈനസ് 48 ടൂസ് കോംപ്ലിമെൻ്റ് നിങ്ങൾ കണ്ടു. ഓക്കെ, ഇതിൻ്റെ പ്ലസ് 48 ടൂസ് കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ കാണേണ്ടതെന്ന് വിചാരിക്കുക. സോ പ്ലസ് 48 ഇൻ ടൂസ് കോംപ്ലിമെൻറ്റ് ഈക്വൽസ് ടു, നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് ബാക്കി പർട്ടിക്കുലർ ബൈനറി 8 ബിറ്റിലുള്ള പർട്ടിക്കുലർ ബൈനറി തന്നെയാണ് നമ്മുടെ പ്ലസ് 48 ടൂസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, സബ്ട്രാക്ഷൻ യൂസിങ് കോംപ്ലിമെൻ്റ് ആണ് അടുത്തത്. അപ്പോൾ എന്തിനാണ് ഈ കോംപ്ലിമെൻ്റ് യൂസ് ചെയ്തിട്ട് സബ്ട്രാക്ഷൻ നടത്തുക എന്നാണ് ചോദിക്കുകയാണെങ്കിൽ, ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ ഇൻറ്റേർണലി നമ്മൾ പറഞ്ഞു എല്ലാം ബൈനറിയിലായിട്ടാണ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം സബ്ട്രാക്ഷൻ ബൈനറി നമ്പേഴ്സ് വെച്ചിട്ടുള്ള സബ്ട്രാക്ഷൻ ചിലപ്പോൾ ടഫറായിട്ട് വരും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സബ്ട്രാക്ഷൻ പോലും അഡിഷൻ്റെ സഹായത്തോടു കൂടി ചെയ്യും, അത് നമ്പറിനെ കോംപ്ലിമെൻ്റ് ചെയ്തിട്ട് നമ്മൾ അഡിഷൻ്റെ സഹായത്തോടു കൂടിയാണ് സബ്ട്രാക്ഷൻ ചെയ്യുക. അപ്പം അത് നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് അതിൻ്റെ കുറച്ച് സ്റ്റെപ്സും റൂൾസൊക്കെ ഉണ്ട്, അപ്പോൾ ജസ്റ്റ് അത് നോക്കുക. സ്റ്റെപ്പ് 1, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു ചെറിയ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, ആ ചെറിയ നമ്പറിനെ ഫ്രണ്ടിലേക്ക് നമ്മൾ 0 ആഡ് ചെയ്തിട്ട് 2 നമ്പറിനെയും സെയിം നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2, സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുക. സ്റ്റെപ്പ് 3, നമ്മൾ കണ്ട വൺസ് കോംപ്ലിമെൻറ്റും പിന്നെ സബ്ട്രാക്ട് ഏത് നമ്പറിൽ നിന്നാണോ ചെയ്യേണ്ടത് ആ നമ്പർ നമ്മൾ ആഡ് ചെയ്യുക. സ്റ്റെപ്പ് 4, നമ്മളിത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്യാരി വന്നിട്ടുണ്ടാകും 1, ആ 1 സമ്മിലേക്ക് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യുക. തീർച്ചയായിട്ടും സ്റ്റെപ്സ് കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്തായാലും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിളിലൂടെ തന്നെ അത് ക്ലിയർ ആവത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എക്സാമ്പിൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണമെന്ന് എങ്ങനെയെന്ന് നോക്കാം. സോ അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോളർ നമ്പറിലേക്ക് 0 ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ 100 ഓഫ് 2 ഇസ് ദ സ്മോളർ നമ്പർ. സോ നമ്മൾ സ്മോളർ നമ്പറിലേക്ക് 0 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 0100 കിട്ടി. എന്നിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നു. സബ്ട്രാഹൻറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിനെ ആണോ നമ്മൾ മൈനസ് ചെയ്യുന്നത്, ഏത് നമ്പറിൽ നിന്നല്ല ഏത് നമ്പറിനെയാണോ മൈനസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ നമ്പറിനെ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കാണുക. നിങ്ങൾക്കറിയാം ബൈനറിയുടെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാനായിട്ട് വെറുതെ നമ്മളിതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു. ഓൾറെഡി നമുക്ക് ഏത് നമ്പറിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് നമുക്കറിയാം, ദാറ്റ് ഇസ് 1010. ആ നമ്പറിൻ്റെ കൂടെ ഈ പർട്ടിക്കുലർ നമ്പർ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഈ പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, 10101. അപ്പോൾ ഇതിൽ ഈ ഏറ്റവും അറ്റത്തെ 1+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സമ്മ് 0 ക്യാരി 1 ആണ്. സോ ഇത് ആക്ച്വലി ഇതൊരു ക്യാരി ബിറ്റാണ്, ഇത് ഓരോ ബിറ്റ്സ് ആണല്ലോ, അതിൽ പുറത്തേക്ക് വന്ന ഈ സംഭവം ക്യാരി ബിറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരി ബിറ്റിനെ എടുത്തിട്ട് കിട്ടിയ ആൻസറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടിയ ആൻസർ 0101, അതിൽ നിന്ന് ആ ക്യാരി ബിറ്റിനെ നമ്മൾ എടുത്തു, എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0110 ആണ്. സോ ദിസ് ഇസ് ദി ആൻസർ. ഇത് തന്നെയാണ് ആൻസർ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ സംഭവം ഒന്ന് എടുത്ത് നോക്കാം. 1010 100 തമ്മിൽ മൈനസ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, 0 1 1 ഉണ്ടോ, സാധാരണ നമ്മുടെ സബ്ട്രാക്ഷനിൽ കിട്ടിയ അതേ ആൻസർ തന്നെ വൺസ് കോംപ്ലിമെൻ്റ് വെച്ച് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻ്റ് കണ്ടു. നെക്സ്റ്റ് സബ്ട്രാക്ഷൻ യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻ്റ് സബ്ട്രാക്ഷനിൽ ചെയ്ത പോലെ തന്നെ സ്മോളർ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് സീറോസ് ആഡ് ചെയ്ത് കൊടുത്ത് 2 നമ്പറിനെ സെയിം നമ്പർ ഓഫ് ബിറ്റ്സ് ആക്കും. സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് നമ്മൾ കാണും സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3, ഏത് നമ്പറിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് ആ നമ്പറിനെയും നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ട നമ്പറിനെയും കൂടി ആഡ് ചെയ്യും.
ആ ഒരു രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്യാരി ബിറ്റ് ഉണ്ടാവും. നമ്മൾ ആ ക്യാരിനെ അങ്ങോട്ട് ലീവ് ചെയ്ത് കളയും, അതായിരിക്കും അതിൻ്റെ ആൻസർ. സോ ചെക്ക് ദി എക്സാമ്പിൾ. സെയിം നമ്പേഴ്സിനെ നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ സ്മോളർ നമ്പറിൻ്റെ കൂടെ നമ്മൾ സീറോ ആഡ് ചെയ്തു, നമുക്കറിയാം സ്മോളർ നമ്പർ 100 ആണ്, സോ അതിൻ്റെ കൂടെ നമ്മൾ സീറോ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം ആ പർട്ടിക്കുലർ നമ്പറിൻ്റെ 1 കോംപ്ലിമെൻറ്റ് ആക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യും, അപ്പോഴാണ് നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടുക. ഓക്കെ, 1+1=0, 1+1=0, ഓക്കെ 1100 ആണ് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ പർട്ടിക്കുലർ കിട്ടിയ ടൂസ് കോംപ്ലിമെൻറ്റും നമുക്ക് ഏത് നമ്പറിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടിയിരുന്നത്, നമുക്കറിയാം 1010 നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടിയിരുന്നത്, ആ പർട്ടിക്കുലർ നമ്പറും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ 1010 കൂടെ ഈ ടൂസ് കോംപ്ലിമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ബിറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ, ലാസ്റ്റ് രണ്ട് ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ 1+1 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന സമ്മ 0 ക്യാരി 1. അപ്പോൾ ഇവിടെ ടൂസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആ ക്യാരി വരുന്ന ആ ബിറ്റ്, ഇപ്പോൾ നമ്മൾ ഈ 1 നമ്മുടെ ക്യാരി വരുന്ന ബിറ്റ്, അതിനെ നമ്മൾ എടുത്ത് കളയും, അതിനെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെ ഫൈനലിൽ കിട്ടുന്ന ആൻസർ 0110 of 2. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 1 കോംപ്ലിമെൻറ്റ് വെച്ചും 2 കോംപ്ലിമെൻറ്റ് വെച്ചും നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ സെയിം ആണ്. നമ്മൾ ഇത്ര നേരം ഇൻഡിജ്വൽ നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കണ്ടത്, അതിൽ 3 മെത്തേഡ്സ് കണ്ടു. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിജ്വൽ പാർട്ടും ഉണ്ടാവും, ഒരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടാവും. നിങ്ങൾക്കറിയാം ഒരു ഡെസിമൽ പോയിൻറ്റ് ശേഷം നമ്പർ ഉണ്ടാവും. അപ്പോൾ അത് എഴുതാനായിട്ട് ഒരു പ്രത്യേക ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നോട്ടേഷൻ ഉണ്ട്, അതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട്, അതിനെ നമ്മൾ മാൻറ്റിസിയ ആൻഡ് എക്സ്പോണൻ്റ് എന്നാണ് പറയുക. ഈ ഒരു എക്സാമ്പിൾ നോക്കുക, 10.35. 10.35 നമുക്ക് 0.1035 × 10^2 എന്നെഴുതാം. ഇതിൽ 0.1035 നമ്മൾ മാൻറ്റിസ എന്ന് പറയുന്നത്, അതിൽ 10^2 നമ്മൾ എക്സ്പോണൻ്റ് എന്ന് പറയും. അപ്പം ഈ മാൻറ്റിസ എന്താണെന്നും എക്സ്പോണൻ്റ് എന്താണെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 32-bit വേർഡ് ലെങ്ത് കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. ആ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ഫസ്റ്റ് 24 bits മാൻറ്റിസ സ്റ്റോർ ചെയ്യാനും 8 bits എക്സ്പോണൻ്റ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഇത്രയേ പറയുന്നുള്ളൂ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബൈനറിയിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇതിന് മാൻറ്റിസ എന്താണെന്നും എക്സ്പോണൻ്റ് എന്താണെന്നും എങ്ങനെയാണ് ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ വന്നിട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സോ നമ്മൾ ഓൾറെഡി നമ്പേഴ്സിൻ്റെ കണ്ടു, നമ്പേഴ്സിൽ ഇൻറ്റിജേഴ്സിൻ്റെയും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിൻ്റെയും റെപ്രസെൻറ്റേഷൻ കണ്ടു. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ആസ്കി ആണ്. ആസ്കിക്ക് ഒരു ഫുൾ ഫോം ഉണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. തീർച്ചയായിട്ടും ഈ ഫുൾ ഫോം നമ്മൾ കാണാതെ പഠിക്കണം. ഇപ്പോൾ ആസ്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 7 bits ആണ് യൂസ് ചെയ്യുക. 7 bits യൂസ് ചെയ്തിട്ട് ക്യാരക്ടേഴ്സിനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ കീബോർഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ആസ്കി കോഡ് ഉണ്ട് ആക്ച്വലി, അല്ലെങ്കിൽ ഒരു ആസ്കി നമ്പർ ഉണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ കോഡിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെമ്മറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അതിനെ ബൈനറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ആസ്കി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 ആണ്. സ്മോൾ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുക്കുക, അതിൻ്റെ ആസ്കി വാല്യൂ എന്ന് പറഞ്ഞാൽ 97 ആണ്. അപ്പോൾ ക്യാപിറ്റൽ എയുടെയും സ്മോൾ എയുടെയും ആസ്കി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ആസ്കി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആസ്കിയുടെ ഒരു പ്രത്യേകത, അതിന് പരമാവധി 128 ക്യാരക്ടേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ആദ്യത്തെ ആസ്കി കഴിഞ്ഞിട്ട് രണ്ടാമത് ഇറങ്ങിയ വേർഷനാണ് ആസ്കി 8. അത് 8 bits ആണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് 256 ക്യാരക്ടേഴ്സ്. ഓക്കെ, ക്യാരക്ടേഴ്സിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ സംഭവമാണ് നമ്മൾ EBCDIC. നമ്മളൊക്കെ എപ്സിലിക് എന്ന് ചേർത്ത് പറയും. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. അപ്പം ഇതും ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഒരു 8-bit കോഡാണ്. ഇതിന് 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് മെയിനായിട്ട് IBM എന്ന് പറയുന്ന കമ്പനി മാനുഫാക്ചറർ ചെയ്ത കമ്പ്യൂട്ടേഴ്സിലാണ് മെയിനായിട്ട് എപ്സിഡിക് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ സംഭവം യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ വന്നിട്ട് ISCII ആണ്. ISCII സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ ഇതും 8 bits ആണ് യൂസ് ചെയ്യുക.
ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ വേരിയസ് റൈറ്റിംഗ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ വളരെയധികം ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ ലാംഗ്വേജസ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കേട്ടുകാണും BIS അഥവാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഈ ISKI, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻറ്റർചേഞ്ചിന് നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഥവാ BIS അഡോപ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ക്യാരക്ടർ റെപ്രസെൻറ്റേഷനിൽ ലാസ്റ്റ് വൺ വന്നിട്ട് യൂണിക്കോഡാണ്. യൂണിക്കോഡ് നമ്മുടെ യൂണിക്കോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ലാംഗ്വേജസിൻ്റെയും എല്ലാ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ് യൂണിക്കോഡ്. എല്ലാ ക്യാരക്ടറിനും ഒരു യുണീക്ക് നമ്പർ നമ്മൾ യൂണിക്കോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെയുള്ള എല്ലാം. ഇത് 16 bits ആണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ കണ്ടു ASCII 7 bits യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. EBCDIC 8 bits, ISKI 8 bits. ഈ യൂണിക്കോഡ് 16 bits ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് 65,536 ക്യാരക്ടേഴ്സിന് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ ഇൻ മെമ്മറിയിൽ നിങ്ങൾ ഈ 4 എണ്ണത്തിൻ്റെയും മെയിൻ പോയിൻറ്സ് ഞാൻ തന്നിരിക്കുന്നത്. ആ മെയിൻ പോയിൻറ്സ് മാത്രം പഠിച്ചാൽ മതിയാവും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ. നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഓഡിയോ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും. അതിൽ ഇമേജിന് വേരിയസ് ഫയൽ ഫോമാറ്റ്സ് ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇമേജിനെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയസ് ഫയൽ ഫോമാറ്റ്സിൽ സേവ് ചെയ്യാം. അതിൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഒന്ന് വന്നിട്ട് JPEG അഥവാ ജോയിൻറ്റ് പിക്ചർ എക്സ്പോർട്സ് ഗ്രൂപ്പ്, BMP, ബിറ്റ്മാപ്പ് പിക്ചർ, TIFF, ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോമാറ്റ്, GIF, ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോമാറ്റ്, അടുത്തത് PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്. അപ്പം ഇമേജിന് ഈ ഒരു 5 ഫയൽ ഫോമാറ്റ്സ് മാത്രമല്ല, ഇത് കൂടാതെ വേറെയും ഫയൽ ഫോമാറ്റ്സ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്നത് ഈ 5 ഫയൽ ഫോമാറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫോംസും ഫുൾ ഫോംസും വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇടയ്ക്ക് 2 mark question അല്ലെങ്കിൽ 1 mark question ആയിട്ട് ചോദിക്കാറുണ്ട്. ഇമേജ് ഫയൽ ഫോമാറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിയോ ഡാറ്റ ഫോമാറ്റ്സ് ആണ്. ഓഡിയോ ഫയൽസ് മ്യൂസിക്കായിട്ട് നിങ്ങൾ വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. ഓഡിയോ ഫയൽ ഫോമാറ്റ്സിൽ കോമൺ ആയിട്ടുള്ള ഒരെണ്ണം WAV ആണ്. അതിന് നമ്മൾ വേവ് ഫോം എന്ന് പറയാം. അല്ലെ MP3 ആണ്. MP3 നമ്മൾ MPEG ഓഡിയോ ലെയർ 3 എന്നാണ് പറയുക. ദെൻ MIDI, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ്. ഓഡിയോനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഈ 3 എണ്ണം കൂടാതെ വളരെയധികം ഫോമാറ്റ്സ് നമുക്ക് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണ്. നമുക്ക് തൽക്കാലം ഇത് 3 എണ്ണമെങ്കിലും കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വന്നിട്ട് വീഡിയോ ഫോമാറ്റ്സ് ആണ്. വീഡിയോനെ നമ്മൾ AVI യൂസ് ചെയ്യും, ഓഡിയോ വീഡിയോ ഇൻ്റർഫേസ്. ദെൻ വിൽ യൂസ് MP3, വീഡിയോന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് MP3 ഉണ്ട്. ദെൻ JPEG 2 ഉണ്ട്. ദെൻ വി ഹാവ് WMV, ദാറ്റ് ഇസ് വിൻഡോസ് മീഡിയ വീഡിയോ. അപ്പം റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോയിൽ ഈ ഫയൽ ഫോമാറ്റ്സും അതിന് പേരുകളും കാര്യങ്ങളും മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സെഷനിൽ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്നും കൂടി ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. സോ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് പോകുക. ഓക്കെ, താങ്ക് യു.